ഹലോ ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് പുട്ടാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ആദ്യമേ തന്നെ ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അരിപ്പൊടിക്ക് പകരം ഇവിടെ ഓട്സാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ പുട്ടിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ തേങ്ങയും അല്പം ഉപ്പും, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവുമാണ്. അപ്പോൾ ഇതിത്രയുമാണ് നമുക്കിന്ന് പുട്ടുണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഈ ഓട്സ് ആണെങ്കിൽ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഈ ഓട്സ് നമുക്ക് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ തന്നെ ഓട്സ് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ രീതിയിൽ അരിപ്പൊടി നമ്മൾ നനയ്ക്കുന്ന പോലെ തന്നെ നമുക്കിതിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നനയ്ക്കുന്ന പോലെ നമുക്കിത് ഈ ഓട്സിൻ്റെ പൊടി നമുക്ക് നല്ലതായിട്ട് നനച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്കിനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം ഉപ്പെടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പുട്ടിനെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ഇട്ട് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ അല്പം വെള്ളം ചേർത്ത് അത് നനച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല, ജസ്റ്റ് നമ്മളതൊന്ന് നനച്ച് കൊടുക്കുക. അതൊന്ന് നമ്മൾ ആ ഉരുണ്ട് വരാൻ വേണ്ടി, അതായത് ഒരു ഉരുള പോലെ വരുന്ന ആ ടൈപ്പ് ആക്കി എടുക്കണം. അതിനുശേഷം വീണ്ടും ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുട്ട് കറക്റ്റായിട്ട് എടുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇതൊന്ന് നനച്ചതിന് ശേഷം വീണ്ടും നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അടിക്കണം. എന്നാൽ മാത്രമേ നല്ല പൊടിയായിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം നമ്മൾ അനുസരിച്ച് അത് ജസ്റ്റ് നമ്മുടെ കൈ നമ്മൾ ഇളക്കുമ്പോൾ നമ്മുടെ കൈ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അതിനാണ് നമ്മൾ മിക്സിയിലിട്ട് രണ്ടാമതും അത് വീണ്ടും പൊടിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് കുഴഞ്ഞു വരുന്നുണ്ടോ, വെള്ളം എത്ര വേണം എന്ന് നമുക്ക് തന്നെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ നല്ലതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കണം. ഇതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, അപ്പോൾ നല്ലതായിട്ട് നമുക്ക് പൊടി പോലെ കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പൊടിയിലാക്കി നമ്മൾ എടുക്കണം. ഇനി നമ്മളിത് നേരിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പുട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പൊടിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നനച്ചിട്ട് വീണ്ടും പൊടിച്ചാൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ചിലവർക്കത് അറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാക്കി നല്ല പൊടി പോലെ നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇങ്ങനെ തന്നെ നമുക്കിനി എടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സാധാ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം എന്താണ് നമ്മുടെ പുട്ടിൻ്റെ പുട്ടുകുറ്റിയിൽ സാധാ നമ്മൾ തേങ്ങ എടുക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് സെറ്റാക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. കണ്ടില്ലേ, എല്ലാ ഫില്ലിങ് എല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയാലോ, നമ്മൾ സാധാരണ രീതിയിൽ പുട്ടെടുക്കുമ്പോൾ എങ്ങനെ എന്തൊക്കെ തേങ്ങ എടുക്കണം, പിന്നെ നമ്മൾ അരിപ്പൊടി ഇടും. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഓട്സ് ഇടുന്നു, തേങ്ങ വീണ്ടും ഇടുന്നു, അത് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കാം. നമ്മൾക്ക് ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് നോക്കിയാൽ. അപ്പോൾ നമ്മുടെ ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓട്സ് ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം അടുത്ത ദിവസം വരെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.